എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിട്ടും നിരാശയുടെ ജീവിതം നയിക്കുന്ന ചില ജീവിതങ്ങളെല്ലാം വിളിച്ചോതുന്ന ഒരു സത്യമുണ്ട്. ഈ ലോകം നൽകുന്ന യാതൊന്നിനും യഥാർത്ഥമായ സമാധാനമോ യഥാർത്ഥമായ സന്തോഷമോ നൽകുവാൻ കഴിയുകയില്ല എന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും എപ്പോഴും ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് ഏറ്റവും സന്തോഷകരവും സമാധാനപൂർണവുമായ ഒരു ജീവിതമാണ്. എന്നാൽ പലപ്പോഴും യഥാർത്ഥമായ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ഒരുപാട് സുഖസന്തോഷങ്ങളും ഒരുപാട് സൗകര്യങ്ങളുടെയും മധ്യേ ജീവിച്ച പല ജീവിതങ്ങളും ജീവിത മധ്യത്തിൽ മരണത്തെ അഭയം പ്രാപിക്കുന്നത് നാം ഒക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിട്ടും നിരാശയുടെ ജീവിതം നയിക്കുന്ന ചില ജീവിതങ്ങളെല്ലാം വിളിച്ചോതുന്ന ഒരു സത്യമുണ്ട്. ഈ ലോകം നൽകുന്ന യാതൊന്നിനും യഥാർത്ഥമായ സമാധാനമോ യഥാർത്ഥമായ സന്തോഷമോ നൽകുവാൻ കഴിയുകയില്ല എന്നത്. ക്രിസ്തുവിനോളം പരാജയങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി വേറെയില്ല. എന്നാൽ അവൻ്റെ സഹനങ്ങളെല്ലാം മഹത്വത്തിൻ്റെ നിദാനമായിരുന്നു. അതുകൊണ്ടാണ് കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയത്തിൽ നിറയുന്ന ഒരുവന് മാത്രമേ ഇത് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നാം ചിന്തിക്കുന്നത് കഷ്ടതകളെ എങ്ങനെ അനുഗ്രഹദായകമാക്കാം എന്നതിനെക്കുറിച്ചാണ്. ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും ദൈവത്തിലേക്ക് കൂടുതൽ വളരുന്നതിനും എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ദൈവം അനുവദിക്കുന്ന സ്നേഹസമ്മാനമാണ് കുരിശ്. ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും ജീവിതത്തിലെ കഷ്ടതകളുടെ നിമിഷങ്ങളിലാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സൗന്ദര്യം എന്താണെന്നും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ ദൈവത്തെ അഭിമുഖം കണ്ടുമുട്ടുന്ന ആ നിമിഷത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് കഷ്ടതകൾ ഒരുവനെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ പലപ്പോഴും ചിന്തിക്കാറും അതുപോലെ തന്നെ പറയാറുമുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്ന്. ചില കഷ്ടതകളുടെ നടുവിൽ നിന്നുകൊണ്ട് നാം ഒക്കെ ചിന്തിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഹിതം മാത്രമാണ്. ഈശോ യാതൊരു തെറ്റും ചെയ്യാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ അവിടുന്ന് അതിദാരുണമായ പീഡകൾ സഹിച്ച് മരിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അത് ഈശോയിലൂടെ പൂർണ്ണമായും പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്തു. നിനക്കുവേണ്ടി മാത്രം മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന ചില കുരിശുകളുണ്ട്, നീ അത് ഏറ്റെടുക്കുക തന്നെ വേണം. എത്ര ഓടി ഒളിക്കുവാൻ ശ്രമിച്ചാലും ഒഴിവാക്കുവാൻ ശ്രമിച്ചാലും നമുക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. അതിനൊരു കാരണമുണ്ട്, അത് കർത്താവിൻ്റെ ഹിതമാണ്. പഴയ നിയമത്തിൽ കുരിശുകളും കഷ്ടതകളും ശാപത്തിൻ്റെ കാരണമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി കുരിശ് അനുഗ്രഹത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. കഷ്ടതകൾ അനുഗ്രഹദായകമാക്കണോ അതോ ശാപകാരണമാക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് അത് തീരുമാനിക്കേണ്ടത്. എൻ്റെ കഷ്ടതകൾ അനുഗ്രഹ കാരണമാക്കണോ അതോ ശാപകാരണമാക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ്. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നീണ്ട സഹനങ്ങൾക്കും പലതരം രോഗങ്ങൾക്കും വിധേയമായി വർഷങ്ങളോളം സഹനങ്ങളിലൂടെ കടന്നു പോയവരാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ഒരുപക്ഷെ നാം ഒക്കെ ചിന്തിച്ചേക്കാം. കർത്താവിൻ്റെ ഹൃദയം അവരിലൂടെ പൂർത്തിയാകപ്പെടുക എന്നുള്ളത് അവരെക്കുറിച്ചുള്ള ദൈവനിശ്ചയമാണ്. അത് തീർച്ചയായും നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. ക്രിസ്തുവിൻ്റെ സഹനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, ഈശോയുടെ കയ്യിലും കാലിലും ആണി തിറച്ചു,
അവിടുത്തെ താടിമീശ പറിച്ചെടുത്തു. പക്ഷേ ഈശോ ഒരു വാക്കും മിണ്ടിയതായി നാം ആരും കേട്ടിട്ടില്ല. അവിടുന്ന് വിശുദ്ധമായ മൗനം പാലിച്ചു. ഒരക്ഷരം പോലും ഈശോ തിരിച്ചു പറഞ്ഞില്ല. ഈശോയുടെ നിഷ്കളങ്കത തെളിയിക്കുവാൻ അവിടത്തേക്ക് വഴികൾ അനേകം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈശോ വിശുദ്ധ മൗനം പാലിച്ചു. നമ്മുടെ കഷ്ടതകളുടെ നടുവിലും ഈ ഒരു മനോഭാവമാണ് നാം സ്വീകരിക്കേണ്ടത്. ആവലാതി പറയാതെയും പിറുപിറുക്കാതെയും കഷ്ടതകൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നാമും ക്രിസ്തുവിനോടൊപ്പം നടക്കുകയാണ് ചെയ്യുന്നത്. ന്യായീകരിച്ച് നിഷ്കളങ്കത തെളിയിക്കുവാനുള്ള വഴികൾ ബോധപൂർവം ഉപേക്ഷിച്ചുകൊണ്ടും അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം ബലിയായി സമർപ്പിക്കുമ്പോഴും ഞാനും ക്രിസ്തുവിനോടുകൂടെ ബലിയാവുകയാണ്. എൻ്റെ ജീവിതവും ഒരു ബലിയായി തീരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ ചെറിയ കഷ്ടതകളും ദൈവൈക്യത്തിലേക്കുള്ള ഒരു വാതിലാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ ചെറിയ കഷ്ടതകളും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവൈക്യത്തിലേക്ക് നമുക്കും പ്രയാണം ചെയ്യാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.